ബോളിവുഡ് ബോളിവുഡ് ഇതൊരു മായാജാലം. എന്താ പറയാ, ഒരു പ്രത്യേക ഒരു ലോകം ഉണ്ടാക്കി വെച്ചാണ് നമ്മളൊക്കെ വിചാരിക്കണതിലപ്പുറം. ആദ്യം കാണിച്ചത് അവിടുത്തെ കയറാനുള്ള പ്രൈസും കാര്യങ്ങളായിരുന്നു കേട്ടോ. എന്താ പറയാ, ഇതിനെപ്പറ്റി നമുക്ക് പറഞ്ഞാൽ തീരില്ല, അത്രയ്ക്കും വലിയ എന്താ പറയാ അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഞാനൊക്കെ 2010 റിയാദ് ചെല്ലുമ്പോഴുള്ള റിയാദും അല്ല ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ഞാൻ 2018 ശേഷമാണ് ഇപ്രാവശ്യം റിയാദിലേക്ക് ഒരു നാല് വർഷത്തിന് ശേഷം റിയാദിൽ പോയത്. റിയാദ് എന്താ സംഭവം, ബോളിവുഡൊക്കെ ഒരു രക്ഷയില്ല. ഇത് നമ്മുടെ ഇന്ത്യൻ കൗണ്ടറാണ്, ഭാരതിന്റെ കൗണ്ടറിലേക്ക് വന്നു. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പൊട്ടാറ്റോ സ്പ്രിങ്സ് നമ്മൾ മേടിക്കുമല്ലോ, അത് ഓരോന്നോരോ ചായയൊക്കെ മേടിച്ച് അവിടെ നിന്ന് കുടിച്ചു. ഫുൾ എൻജോയ്മെന്റ്. നമ്മൾ ഓരോ രാജ്യത്തിന്റെ പ്രത്യേക കൗണ്ടറുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയാ, നമ്മളിത് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ പിന്നെ പോയത് റോളർ കോസ്റ്റർ. റോളർ കോസ്റ്റർ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കയറിയില്ല. ഓർവിനും സോണി ചേട്ടനും റോളർ കോസ്റ്ററിൽ കയറി, അപ്പൊ അവരാണ് ഇപ്പൊ ആ റൈഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയാ, ഓ കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായിട്ട് പോയായിരുന്നു. തല കുത്തിക്കണമെന്ന് ഇപ്പോയി കേട്ടോ, എന്താ അക്രമം. ഇതിൽ ഞാൻ കയറി കഴിഞ്ഞാൽ തിരിച്ച് എന്നെ വല്ല നിലവിളി ശബ്ദം ഇട്ട് കൊണ്ടുവരും, അത്രയ്ക്കും ഡേഞ്ചറാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. എന്താ പറയാ, എല്ലാവരും എൻജോയ് ചെയ്യണം കേട്ടോ, എല്ലാവരും എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിച്ചുപൊളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞ് നമ്മളപ്പം അവരവിടെ നിന്ന് റോളർ കോസ്റ്ററിലെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നു. സോണി ചേട്ടാ വന്നു സൂപ്പർ, ഓർവിനും തകർത്ത് അടിയുണ്ട. ഇത് കഴിഞ്ഞ് ഓർവിൻ അടുത്ത റൈഡിലേക്ക് വരും. അവനിതൊന്നും ഒരു പേടിയില്ല, തല പൊട്ടി മറിയാം. അവനൊക്കെ ഒന്നൊരു വിഷയമുള്ള കേസരുണ്ട്. നിങ്ങളൊന്ന് കണ്ടുനോക്കി, അവന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി, എന്താ അക്രമം അവര്. ഞാനിതിനകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല കേട്ടോ. സംഭവം എല്ലാവരും പോവാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ നോർമൽ പാസ് മാത്രം എടുത്ത് കയറി വിട്ടു. നമ്മൾ അത്യാവശ്യം റൈഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന പാസ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ട് പോരാൻ പറ്റും. പിന്നെ ചെല്ലുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് 3:30 അവിടെ എത്താം. 4 മണിക്കാണ് ഓപ്പണിങ് അപ്പോൾ നമ്മളൊരു 3:30 എത്തണമെങ്കിൽ നമുക്ക് അടുത്ത് പാർക്കിംഗ് കിട്ടും. ഇനി നമ്മൾ കുറച്ച് അകലെ പാർക്ക് ചെയ്തിട്ട് നടന്നു വേണ്ടി വരും. അത് മാത്രമല്ല, അപ്പോൾ റൈഡുകളിലേക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരക്കുണ്ടാവില്ല. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 6 മണി കഴിഞ്ഞ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഓരോ റൈഡിനും അരമണിക്കൂറിന് മേലെ ക്യൂ നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. തലേ കൊട്ടും മടക്കണമെങ്കിൽ ഒരു രക്ഷയിലായിട്ട് സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇതിലെ റൈഡൊക്കെ കഴിഞ്ഞ് ഓർവിൻ ഇറങ്ങി വന്നു. അതിന് 360, ഇത് അതിലെ അക്രമം. ഇതെല്ലാം മറ്റേ ക്ലോക്ക് കിടന്ന് തീണ പോലെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരുന്നുള്ളു. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പണ്ടത്തെ ഇടിമിന്നൽ സംഭവം പോലത്തെ ഒരു സാധനമായിരുന്നു. ഇത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇരുന്ന് കയ്യും നീരാളി കയ്യും കാലും പൊക്കണ പോലെ ഇരുന്ന് പൊക്കി അട്ടി വീശിയൊക്കെയാണ്. ഇതിനൊക്കെ ആൾക്കാർ തെറിച്ചു പോകാണ്ടിരുന്ന ഭാഗ്യം, അത്രയ്ക്ക് സ്പീഡിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കണേ. പിന്നെ ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചർ അല്ലാത്ത ഒരേ ഒരു സാധനം ഇത് മാത്രമുള്ളൂ, ഇത് പയ്യെ മുകളിലേക്ക് പോകും, പയ്യെ തിരിച്ചു വരും, ഒരു കുഴപ്പമില്ല. പക്ഷെ അതിലും ഞാൻ കയറിയില്ല. ഇതൊരു ഊഞ്ഞാല് സെറ്റപ്പ്, ഇതൊന്നും തിരിഞ്ഞ അടി. അത് കണ്ടപ്പോൾ തന്നെ പേടിയതുകൊണ്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഇവിടുത്തെ വ്യൂ എങ്ങോട്ട് തിരിഞ്ഞാലും വ്യൂ ആണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. എന്താ പറയാ, എല്ലാം അവിടത്തും അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ഇവർ ചെയ്തു വെച്ചേക്കുന്നത്. എന്തൊരു അടിപൊളി അറിയൂ, നമുക്ക് എവിടേക്ക് തിരിഞ്ഞാലും ഇവരുടെ ഓരോ സ്ഥലത്തിന്റെ വ്യൂ ആണ് കിട്ടുന്നത്. ഇപ്പൊ ഡിനോസറിന്റെ അപ്പുറത്ത് നമുക്ക് അപ്പുറത്തെ ഒരു സാധനം കൂടി ഉണ്ട്, അത് നമുക്ക് വീഡിയോന്റെ ലാസ്റ്റിലാണ് കിട്ടുന്നത്. കാരണം നമ്മൾ അവിടെ തിരിച്ചെത്തിയപ്പോഴാണ് അതൊക്കെ കണ്ടത്. പിന്നെ ഞാനും ചെന്നല്ല, ഞാനും ഒരു സെൽഫി വീഡിയോ ആണ് പൂശി. ഞാൻ മാത്രം എന്നെ കണ്ടെന്ന് ഒരു സെൽഫി വീഡിയോ ഒക്കെ അവിടെ നിന്ന് എടുത്തു. എന്താ പറയാ, നമുക്ക് സെൽഫി എടുക്കുമ്പോൾ അത്ര ക്ലാരിറ്റി കിട്ടുന്നില്ല. ഫ്രണ്ട് ക്യാമറയിലേക്ക് നമുക്ക് അത്ര ക്ലാരിറ്റി പോരാ. ഇത് സർവീസിംഗിൽ ഉണ്ടായിരുന്നില്ല, ബോട്ട് എന്തോ അവർ പണിയായിട്ട് കയറ്റിയിട്ടൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ താഴത്ത് ഒരുപാട് ബോട്ടിങ്ങുകൾ എടുക്കേണ്ടത്, ഇതൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ഉള്ള പരിപാടികളാണ് ഈ ബോട്ടിംഗ് ഒക്കെ. പിന്നെ അതിന് അവിടെ നിന്ന് നടന്നു ഒരു ഇത് കണ്ട് അവിടെ നിന്ന് പോന്നു. പിന്നെ അതിന് മൊത്തത്തിൽ നടക്കൽ തുടങ്ങി. കാരണം അത് മൊത്തം കണ്ട് 1 മണി വരെ ഉള്ളൂ വെള്ളിശ്ശേരി. അതിനുമുമ്പ് നമുക്ക് കണ്ട് ഇറങ്ങണ്ടേ, നമ്മളങ്ങനെ നേരെ ചൈന ഗാർഡനിലേക്ക് വരാണ്. പിന്നെ മെയിനായിട്ട് ഫുഡൊക്കെയാണ്, ഇവിടുത്തെ മാംഗോ ഐസ്ക്രീം സൂപ്പർ ആയിരുന്നു. ഇവരുടെ പിന്നെ ഒരു ഐറ്റം സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഒരു അയൺമാൻ സെറ്റപ്പിന് ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കണു.
പിന്നെ താഴെ നേരെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്ക് പോയി. മെയിൻ ഫുഡ് കൗണ്ടർ ആണ് അതിനുള്ളിൽ മൊത്തത്തിൽ, ലെഫ്റ്റ് സൈഡിലും പിന്നെ ഫ്രണ്ടിലേക്കും പിന്നെ തിരിച്ചു പോകുന്ന വഴിയിലും മൊത്തം ഫുഡ് കോർട്ടുകളാണ് അതിനകത്ത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇഷ്ടം പോലെ ഫുഡ് കോർട്ട് പറഞ്ഞാൽ കൂടുതലും തായ്ലാൻഡ്, മലേഷ്യ, ചൈന ആ ഭാഗത്തെ ഫുഡ് കോർട്ടുകളായിരുന്നു. അതൊക്കെ കണ്ട് നേരെ അതിൽ നിന്ന് ഒരു ഫുഡ് കോർട്ടിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. എല്ലാം പ്രോൺസ് വെച്ചുള്ള ഐറ്റംസ് ആണ് അവർ ചെയ്യുന്നത്, അവരുടെ അത് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ട്, കഴിച്ചില്ല, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു കോക്കനട്ടിന്റെയും പിന്നെയും ഇവിടെയും പ്രോൺസും ചിക്കൻ തന്നെ. ഇത് തായ്ലാന്റിന്റെ മാംഗോ കൗണ്ടർ ആയിരുന്നു, എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കൗണ്ടർ ആയിരുന്നു കേട്ടോ. പിന്നെ ഇനി നമ്മളങ്ങനെ നേരെ USA, UK ആ ഒരു ഏരിയയുടെ കൗണ്ടറുകളിലേക്കാണ് പോണത്. ഇതൊക്കെ ഭയങ്കര ഹൈറ്റിലാണ് കേട്ടോ. എന്താ പറയുക, നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും ഹൈറ്റില് ഇങ്ങനത്തെ ഇല്ലാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കയറി നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സൈഡിൽ USA ഒരു സൈഡിൽ ഏഷ്യ എന്നിട്ടാണ്. അതൊക്കെ നല്ല രസമുള്ള സാധനങ്ങളായിരുന്നു കേട്ടോ. അതങ്ങനെ നമ്മുടെ UKയുടെ ബ്രിഡ്ജ് അവിടെ ചെന്ന് കുറച്ചൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അതിന്റെ ഒരു വീഡിയോ എടുത്ത് അവിടെ നിന്നും പോന്നു. ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നടക്കാൻ ഇഷ്ടം പോലെ നടന്ന് നടന്ന് നമ്മളൊരു പരിവാവും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ്. ഇതേ ബ്രിഡ്ജിന്റെ പിപ്പറത്തെ സൈഡിൽ വന്ന് ഏഷ്യയിലേക്ക് പോകുന്നതാണ് കാണിച്ചാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമുക്ക് USA ബോർഡ് കാണാം. എന്താ പറയുക, എവിടേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാമറ തിരിക്കാം, അത്രയ്ക്കും വ്യൂ ആണ്. എന്റെ അഭിപ്രായത്തിൽ ഇത് മെയ് 29 അല്ല ഏപ്രിൽ 29 വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേ. പുളി വേഡ് ലാസ്റ്റ് ഉള്ളത് ഏപ്രിൽ 29 ഈ വർഷം. ഇതൊക്കെ അവിടുത്തെ ഒരു റൈഡായിരുന്നു. പിന്നെ വണ്ടർ ഗാർഡൻ ഉള്ളത് ഈ മാസം 28 വരെ. അപ്പൊ അതിനുള്ള പറ്റാണ് എല്ലാവരും ഒന്ന് പോയി കണ്ടോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ USA സൈഡിൽ നിന്നുള്ള ബ്രിഡ്ജ്. എന്താ പറയുക, മൊത്തത്തിൽ ഭയങ്കര രസമുണ്ട്, എല്ലായിടത്തും നമ്മൾ പോയി കാണുകയാണെങ്കിൽ. അത്യാവശ്യം ചില്ലായിട്ട് പോകണം. ഇത് അവിടുത്തെ സൗദി പയ്യൻ റൈഡിൽ കയറിയപ്പോ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാ. ആളതിന്റെ പുറത്തിരുന്ന് തകർക്കാണ്. അവൻ കുറെ നേരം പരിശ്രമിച്ചുണ്ടോ, ലാസ്റ്റ് ഓപ്പറേറ്റർ അവനെ കറക്കി നിലത്തിട്ടു. എന്താ പറയാ, അവൻ പക്ഷെ എൻജോയ് ചെയ്തു. അവന്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിന് അവിടെ ഒരു അമേരിക്കൻ പോലീസ് ബൈക്ക് ഇരിക്കുന്നു, അതിന്റെ ഒരു വീഡിയോ എടുത്തു. പിന്നെ നമ്മുടെ UKയുടെ ഫിഷ് ആൻഡ് ചിപ്സ്, എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നു. എനിക്ക് ഫിഷ് ആൻഡ് ചിപ്സിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. പിന്നെ നമ്മൾ അടുത്ത കൗണ്ടറിലേക്കാണ് പോകുന്നത്. അവിടെ ഒരുപാട് സംഗതികൾ, അവിടെ ഒരു വലിയ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ തേയിലത്തോട്ടം ഇല്ലേ, അടിയിൽ കാണിച്ചാൽ പച്ചപ്പ് അങ്ങനത്തെ, നമുക്ക് അതിനിടയിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സാധനം അവിടെ ഉണ്ടാക്കി വെച്ചാണത്. ആ സ്ക്രീൻ അത്യാവശ്യം വലുപ്പം. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ പാരീസിന്റെ സ്ഥലം ഉള്ളത്, ഈഫിൾ ടവർ. ഇത് രണ്ട് ബൊമ്മ കുറച്ച് ആൾക്കാർ നിന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും കാര്യത്തിനൊക്കെ ചെല്ലാം. അങ്ങനെ നമ്മൾ നമ്മുടെ മെയിൻ അട്രാക്ഷനായി ഈഫിൾ ടവറിന്റെ അവിടേക്ക് ചെന്നു. ഒരു രക്ഷയിലുള്ള അക്രമമാണ് ഈഫിൾ ടവർ കാണാൻ, സൂപ്പർ. അങ്ങനെ ഈഫിൾ ടവറൊക്കെ അവിടെ നിന്ന് കണ്ട് നമ്മൾ നേരെ നടന്നു കഴിഞ്ഞപ്പോൾ അടുത്തൊരു വ്യൂ. ആ വ്യൂ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഒരു അക്വേറിയം സെറ്റപ്പ് മുകളിൽ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മുടെ പിന്നെ റോൾ ഐസ്ക്രീം ട്രൈ ചെയ്തില്ല, കാരണം നല്ല തണുപ്പായിരുന്നു പുറത്ത്. വെറുതെ തണുത്തത് കഴിച്ച് പണി മേടിക്കണം വെച്ചിട്ട് അതൊന്നും ട്രൈ ചെയ്തില്ല. പിന്നെ അത് ഉണ്ടാക്കണത് കണ്ടു കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് നടക്കണ വഴിക്ക് ഒരു പെണ്ണ് ഇരുന്നിട്ട് ചൈനീസ് പൊട മേക്ക് ചെയ്യണം. അതൊന്ന് നല്ലതായിട്ട് ഡ്രോയിങ് ഒക്കെ വരച്ച് പുള്ളിക്കാരി തന്നെ സ്വന്തമായിട്ട് ഹാൻഡ് പെയിന്റ് ആണ് ചെയ്യണത്. അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് നടക്കാണ്. രാജ്യത്തിന്റെ ഡാൻസ് ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. ഇത് ഒരു വാട്ടർ ബേസ്ഡ് തീമുള്ള ഡാൻസ് ആയിരുന്നു. ഇവിടുത്തെ ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നേരെ അനിമയുടെ കൗണ്ടറിൽ ചെന്നു. വാ അടിപൊളി, എനിക്ക് കുറച്ച് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഇത് മേടിക്കാനല്ല, എനിക്ക് ഇവിടുത്തെ ഡോള് മേടിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ആരും സമ്മതിച്ചില്ല. അങ്ങനെ നേരെ നമ്മൾ പിന്നെയും ചൈനയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തി. ഇനി ചൈനയാണോ ജപ്പാനാണോ എന്ന് അറിയില്ല. അടുത്ത് പിന്നെ തുർക്കി.
അവിടുത്തെ ഡാൻസ് തുർക്കിക്കാരൻ്റെ ഡാൻസ് ആയിരുന്നു. നമ്മുടെ മച്ചിങ്ങനെ ഇറക്കണം അവിടെ തോന്നി. ഞങ്ങൾ പിന്നെ വെള്ളം ഞാൻ കിണറിൽ കണ്ടുപിടിക്കാൻ കിണർ ഊത്താനുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചു. എന്തായാലും സംഭവം ഡാൻസാണ്ട്. ആ ഒട്ടും സംഭവം അടിപൊളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഏതാണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു മ്യൂസിക് ആയിരുന്നു അതിന്. തുർക്കി ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തുർക്കിയുടെ ഫേമസ് ഐസ്ക്രീം കൗണ്ടർ. നമ്മൾ ചെന്നപ്പോഴേക്കും അവരൊരു അത്ര എയിം ഉണ്ടായില്ല. അത് തന്നെ നമ്മൾ അതിന്റെ വീഡിയോ ആഡ് ചെയ്തില്ല. പിന്നെ അത് ഞാൻ മുകളിൽ കൂടെ റോപ്പിയൊക്കെ പോകണ്ടായി. അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു. പക്ഷെ അവിടെ കയറണമെങ്കിലും ഇതിന് എക്സ്ട്രാ ചാർജ് ആണ്. പിന്നെ ഭയങ്കര വലിയ ക്യൂ ആണ്. പിന്നെ അത് തന്നെ അതങ്ങോട്ട് ഉപേക്ഷിച്ചു. പിന്നെ അങ്ങനെ നേരെ നമ്മൾ പിന്നെ പോയി ഈജിപ്തിന്റെ കൗണ്ടറിലേക്കായിരുന്നു. ഈജിപ്തിന്റെ പിരമിഡ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല എന്താ പറയുക, പ്രത്യേക ഒരു സ്മെല്ലും ഭയങ്കര ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ഈജിപ്തിന്റെ കൗണ്ടറിൽ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. വേണ്ടില്ല, ഇതൊക്കെ മറ്റേ പെർഫ്യൂം ബേസുള്ള സ്മെല്ലുള്ള സാധനം ഫോം ചെയ്യണതാ. നല്ല മണമായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. മൊത്തത്തിൽ ഈജിപ്തിന്റെ അവിടേക്ക് ഒന്ന് കറങ്ങി. ഈജിപ്തിന്റെ സൈഡിൽ തന്നെ ആയിരുന്നു റോമിന്റെ കൗണ്ടർ ഉള്ളത് കേട്ടാ. പിന്നെ അങ്ങനെ നമ്മളതിന് മുമ്പിലേക്ക് നടന്നു. ഈ പിരമിഡിന്റെ ഉള്ളിൽ രണ്ടെണ്ണത്തിന്റെ ഉള്ളിൽ നമുക്ക് കയറാൻ പറ്റും. നമ്മൾ പിന്നെ ടൈമിന്റെ ചെറിയൊരു ഇതുള്ളതുകൊണ്ട് നമ്മൾ കയറിയില്ല. പിന്നെ അത് പൊളി വേണ്ട ഫോറസ്റ്റ്. ഇതും പേടാണ്. ഇതൊന്നും നമ്മളുടെ ഫസ്റ്റത്തെ കാർഡിൽ ഇൻക്ലൂഡഡ് അല്ല. അത് കഴിഞ്ഞ് അവിടെ നമ്മളങ്ങനെ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങാന്ന് വിചാരിച്ചു. ഇങ്ങനെ ബോളിവുഡ് കണ്ടു, ആസ്വദിച്ചു. വളരെ സൂപ്പർ, ഒന്നും പറയാനില്ല. എന്താ പറയാ, അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി.